വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു ഹെയർ ഗ്രോത്ത് ടിപ്പ് കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹമാണ് മുടി നല്ല പനങ്കുല പോലെ വളർന്നത് അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഹെയർ ഗ്രോത്ത് വരുന്നത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ നമ്മുടെ ഒരു ബോഡിയുടെ ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ കുറെ പേർക്കാണെങ്കിൽ ഹെയർ പാക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ടൈം ഇല്ല അല്ലെങ്കിൽ മടി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോ അങ്ങനെയും നമുക്ക് ഹെയർ ഗ്രോത്തിന് പറ്റില്ല അപ്പം പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് പക്ഷെ എല്ലാവർക്കും അത് പ്രാക്ടിക്കൽ ആവണം എന്നില്ല അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വീട്ടിലിരുന്ന ഒരു 15 മിനിറ്റ്സ് ഒരു ദിവസം നമ്മൾ ഹെയറിന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ ഒരു വീക്കും കൊണ്ട് 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് സ്ലോ ആയിട്ടുള്ളവർക്കാണ് ഞാൻ പറയുന്നത് 1 ഇഞ്ചെങ്കിലും വളരും അല്ല ഹെയർ ഗ്രോത്ത് നന്നായിട്ടുള്ള നോർമലി നന്നായിട്ട് ഹെയർ വളരുന്ന ആൾക്കാർക്കാണെങ്കിൽ 2 ഇഞ്ചും കൂടി വളരും അപ്പോ ഞാൻ ഇത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഹെയർ ഗ്രോത്ത് ചലഞ്ച് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കൂടെ അതൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് വേറെ ഹെയർ പാക്സ് ഒന്നും ഇല്ലാതെ മുടി 1 ഇഞ്ച് വിത്തിൻ 1 വീക്ക് വളർത്താൻ പറ്റുന്നത് നോക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ ചലഞ്ച് ചെയ്യാൻ ഏറ്റെടുത്ത കാരണം ഞാൻ ആദ്യം തന്നെ ഒരു ടേപ്പ് വെച്ചിട്ട് എന്റെ മുടിയുടെ ലെങ്ത് ഒന്ന് അളക്കുവാണ് മീൻസ് നമുക്കൊരു 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കണം പിന്നെ സെപ്റ്റംബർ 10 ആണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഏറ്റവും ഇവിടുത്തെ ഒരു ഭാഗത്തുനിന്ന് മുടിയുടെ ഏറ്റവും ലെങ്ത് കൂടിയ മുടിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഓക്കെ 27 ആണ് എന്റെ ഈ ലെങ്ത് ഈ മുകളിലത്തെ യെല്ലോ കളറിലെ ഷെയ്ഡിലാണ് ഞാൻ നോക്കി അതിൽ 27 ആണ് അപ്പോൾ നമുക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഹെയറിന്റെ ലെങ്ത് എങ്ങനെയാണ് വളർന്നോന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പറയുന്നതായിരിക്കും അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഹെയർ നമ്മുടെ നടുക്ക് വകച്ചിലിട്ട് ഒന്ന് രണ്ട് സൈഡിലേക്ക് ആക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഹെയറിലുള്ള ചട ഞാനിതിപ്പോ ചടയെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുവാണ് നന്നായിട്ട് കളഞ്ഞ് നല്ലതായിട്ടൊന്ന് കോംബ് ചെയ്യുക ഓക്കെ ഹെയറിനെ ഇൻവെർട്ടഡ് പൊസിഷൻ തല തിരിച്ചിടുക ഓക്കെ ഇതുപോലെ ഇൻവെർട്ടഡ് പൊസിഷനിൽ നമ്മൾ ഹെയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫിംഗർ ടിപ്സ് മാത്രമേ യൂസ് ചെയ്യുക ഒരിക്കലും നെയിലൊന്നും ഹെയറിൻ്റെ ഫോളിക്കിൾസിലോ നമ്മുടെ തലയോട്ടിയിലൊന്നും കൊള്ളരുത് അത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമ്മൾ പതുക്കെ വളരെ സ്ലോലി നമ്മൾ ഹെയർ ഇതുപോലെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഫിംഗർ ടിപ്സ് വെച്ച് നമ്മൾ ഹെയറിനെ സ്ലോലി മസാജ് ചെയ്ത് കൊടുക്കുക ബാക്കിലും ഫ്രണ്ടിലും ഫുൾ റീജിയനിൽ പതുക്കെ 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 ഓക്കെ ഇതുപോലെ മസാജ് ചെയ്യുക നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും അതാണ് ഇതിൽ സംഭവിക്കുന്ന കാര്യം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ 10 to 15 മിനിറ്റ്സ് പെർ ഡേ ഒരു ദിവസം നമ്മൾ ചെയ്യണം അത് ടൈം അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാം കൈക്കൊക്കെ കുറച്ച് പെയിൻ ഫീൽ ചെയ്യും പക്ഷെ അത് കാര്യമാക്കണ്ട നമുക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് ഒരു ദിവസം നമ്മുടെ ഹെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ വേണമെങ്കിൽ കട്ടിലിൽ കിടന്നിട്ട് വേണമെങ്കിൽ താഴേക്ക് മുടി കട്ടിലിൻ്റെ താഴേക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു കസേരയിൽ എവിടെയെങ്കിലും ഇരുന്നോ നമ്മൾ എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഇതിനുവേണ്ടി യൂസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ എന്റെ ഹെയർ ഗ്രോത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരു 7 ഡേയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം വേറെ എല്ലാവർക്കും കൂടി അത് ഒരു ഇൻസ്പിറേഷൻ അല്ല പ്രയോജനപ്രദമായിട്ട് മാറുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക അപ്പൊ ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം